പ്രാർത്ഥന പ്രാർത്ഥന അത് ആരാധനയുടെ മജ്ജയാണ് തന്നെയാണ് ആരാധന പ്രാർത്ഥനയുടെ മഹത്വവും പ്രാധാന്യവും നമുക്ക് ഏവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു പുതിയ പ്രോഗ്രാം ഖുർആാനിൽ വന്ന പ്രാർത്ഥനകൾ പഠിക്കുക പ്രചരിപ്പിക്കുക അത് ജീവിതത്തിൽ പകർത്തുക അമീൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാനി ശ്രോതാക്കളെ അസാം മാസ്റ്റേഴ്സ് ക്ലബ്ബിന്റെ ഖുറാൻ പ്രാർത്ഥനാ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നദാ റഷീദ് പരിശുദ്ധ ഖുറാനിലെ അധ്യായങ്ങളിലൂടെയെല്ലാം മനുഷ്യൻക്ക് നേരിട്ടേക്കാവുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിനോട് ശരണം തേടുവാൻ വേണ്ടിയിട്ട് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നുണ്ട് പശുത് ഖുറാനിലെ ഏറ്റവും അവസാനത്തെ അധ്യായവും നൂറ്റി പതിനാലാമത്തെ അധ്യായവുമായിട്ടുള്ള സുറത്തു നാസിലൂടെയും അള്ളാഹു ഈ ഒരു കാര്യം തന്നെയാണ് നമ്മോട് ഉണർത്തുന്നത് അള്ളാഹു പറയുകയാണ് ഔഅദുഹിമിനെ ഷീത്വാനി റുജിയും പുൽ നബിയെ പറയുകാസ് മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു മലിക്കിന്നാസ് മനുഷ്യരുടെ രാജാവായിട്ടുള്ള ഇലാഹിന്നാസ് മനുഷ്യരുടെ ആരാധ്യനായ മീൻഷെ വസ്വാസിൽ ഹന്നാസ് ദുർമന്ത്ര കുസുർതി കാട്ടി പിന്മാറിക്കളയുന്നവൻ്റെ ദുർമന്ത്രത്തിൻ്റെ കെടുതിയിൽ നിന്നും അല്ലതീ ഈ വസ്വി സുഫി സുദൂർ ഇന്നാസ് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നവ മിന്നൽ ജിന്ന യുവന്നാസ് ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനത്തിന് തന്നെയാണ് ഈ ഒരു സുറകളിൽ ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് മനുഷ്യൻക്ക് നേരിട്ടേക്കാവുന്ന ജിന്നുകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അവൻക്ക് നേരിട്ടേക്കാവുന്ന മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ഉപദ്രവങ്ങളിൽ നിന്നുമെല്ലാം പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിനോട് രക്ഷ തേടുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു അധ്യായത്തിലൂടെ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ പരിശുദ്ധ ഖുറാനിൽ വേറെയും സുഹൃത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും സുഹൃത്തുൽ ഫലക്കിലൂടെയും അള്ളാഹു മനുഷ്യൻ മനുഷ്യൻക്ക് നേരിട്ടേക്കാവുന്ന മറ്റുള്ള കെടുതികളിൽ നിന്നെല്ലാം രക്ഷ തേടുവാൻ വേണ്ടിയും നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെയുള്ളതാണ് ഈ ഒരു അധ്യായവും അത്രത്തോളം മഹത്തരമുള്ള ഒരു അദ്ധ്യായം കൂടിയാണ് ഇതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം പ്രവാചകൻ സുലതാലീസെല്ലാം ഉറങ്ങാൻ കിടക്കുമ്പോഴെല്ലാം മൂന്ന് തവണ ഈ സൂറത്തുൽ ഇഖ്ലാസ്, സുഹത്തുൽ നാസ് സുഹത്തു ഫലക്ക് ഓറിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസുകൾ ഹദീസുകളിലെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും അത്രത്തോളം ഏറെ ഉപകാരവും അതുപോലെ തന്നെ നല്ലൊരു പ്രാർത്ഥന കൂടിയാണ് ഈ സുഹത്തു നാസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ രാവിലകളിലും വൈകുന്നേരങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് ഒഴിവിടാൻ സാധിക്കുന്ന നമുക്ക് ദിക്രുകൾ ചൊല്ലുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പ്രാർത്ഥനയും ഇതും പ്രാർത്ഥിക്കാവുന്നതാണ് നമുക്കെല്ലാവർക്കും ഈ ഈയൊരു ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ അടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകളെല്ലാം പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അതെല്ലാം പ്രാർത്ഥിക്കുവാനുമുള്ള അവസരങ്ങളും അതുപോലെ തന്നെ അതിന് നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു نحن وسعني وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته